എടവണ കൊയിലാണ്ടി സംസ്ഥാന പാതാ നവീകരണ പ്രവർത്തനങ്ങളിൽ ഓമശ്ശേരി പഞ്ചായത്തിനോട് കടുത്ത വിവേചനം കാണിക്കുന്നുവെന്ന് ആരോപിച്ച് പഞ്ചായത്ത് ഭരണസമിതി നടത്തിയ പ്രതിഷേധം ഫലം കാണുന്നു. കെഎസ്ടിപിയുടെയും ശ്രീധന്യ നിർമ്മാണ കമ്പനിയുടെയും പ്രധാന ഉദ്യോഗസ്ഥർ വ്യാഴാഴ്ച ഓമശ്ശേരിയിലെത്തി പഞ്ചായത്ത് പരിധിയിലെ പ്രശ്നമുള്ള ഇടങ്ങൾ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാനപാത നവീകരണ പ്രവർത്തനങ്ങളിൽ ഓമശ്ശേരി പഞ്ചായത്തിനോട് കടുത്ത വിവേചനം കാണിക്കുന്നുവെന്ന് ആരോപിച്ച് പഞ്ചായത്ത് ഭരണസമിതി നടത്തിയ പ്രതിഷേധമാണ് ഫലം കാണുന്നത്. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്റ്റിൻ്റെയും ശ്രീധന്യ നിർമ്മാണ കമ്പനിയുടെയും പ്രധാന ഉദ്യോഗസ്ഥർ വ്യാഴാഴ്ച ഓമശ്ശേരിയിലെത്തി പഞ്ചായത്ത് പരിധിയിലെ പ്രശ്നമുള്ള ഇടങ്ങൾ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സന്ദർശിക്കുകയും ചെയ്തു. കൂടത്തായ് മുടൂർ മങ്ങാട് താഴെ ഓമശ്ശേരി ഓമശ്ശേരി ടൗൺ എന്നിവിടങ്ങളിൽ അധികൃതരോടൊപ്പം സന്ദർശനം നടത്തി നിലവിലെ മുഴുവൻ പ്രധാന പ്രശ്നങ്ങളും ജനപ്രതിനിധികളും നാട്ടുകാരും ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്ന് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും വിവിധ കക്ഷി നേതാക്കളുടെയും യോഗത്തിൽ കെഎസ്ടിപി ശ്രീധന്യ അധികൃതർ പ്രശ്നപരിഹാരം ഉറപ്പു നൽകി. അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ 15 ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നും ബാക്കിയുള്ള ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് പ്രവൃത്തി നടത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. അനുമതി ലഭിക്കുന്നതിന് തീവ്ര ശ്രമം തുടരുമെന്നും അവർ പറഞ്ഞു. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നാസർ അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ യൂനസ് അമ്പലക്കണ്ടി, സൈനുദ്ദീൻ കൊളത്തക്കര, ഒ പി സുഹറ, വൈസ് പ്രസിഡന്റ് ഫാത്തിമ അബു തുടങ്ങി മുഴുവൻ പഞ്ചായത്ത് അംഗങ്ങളും, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ അബ്ദുള്ളക്കുട്ടി, വിവിധ സംഘടനാ പ്രതിനിധികൾ, കെ എസ് ടി പി പ്രതിനിധികളായ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജിഷകുമാരി, കെ ജിജി, ഇർഷാദ്, അജിത്ത്, സുനിത, ശ്രീധന്യ പ്രോജക്ട് മാനേജർ നരസിംഹം തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഓമശ്ശേരി.